ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് എക്സാം ഡേ 2 ആണ്. അപ്പോൾ ഇന്നലെ എനിക്ക് സോഷ്യലായിരുന്നു, ഇന്ന് എനിക്ക് ഇംഗ്ലീഷാണ്. അപ്പോൾ ഞാൻ അതിരുന്ന് രാവിലെ തന്നെ ഒരു 3 മണിക്കായപ്പോൾ എണീറ്റിരുന്ന് പഠിക്കാൻ. ഞാൻ ഇന്നലെ രാത്രി നേരത്തെ കിടന്നുറങ്ങി, ഒരു 8 മണിക്കായപ്പോഴത്തേക്ക് ഞാൻ 8:30 ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്നുറങ്ങി. അത് കാരണം ഇന്ന് രാവിലെ ഞാൻ ഇപ്പം എക്സാം ആയതുകൊണ്ട് ഇപ്പം ഇന്ന് രാവിലെ എണീക്കും. അങ്ങനെ കുറേ നേരം ഞാൻ റൂമിലിരുന്ന് പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പം അടിയിലേക്ക് ഇറങ്ങി വന്നു. പിന്നെ ഇവിടെ ഇരുന്ന് പഠിച്ചു കുറച്ച് നേരം. ഇംഗ്ലീഷ് ആകുമ്പോ അങ്ങനെ പഠിക്കലൊന്നും ഇല്ല, അങ്ങനെ വെറുതെ വായിച്ചു മനസ്സിലാക്കി, മീൻസ് അർത്ഥം മനസ്സിലാക്കി വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. പിന്നെ സമ്മതി ആകെ പഠിച്ചാലും സമ്മതി പോയ പിന്നെയും. പിന്നെ മറ്റേ ഇതാ മറ്റേ ഇതില് ലിയോണാർഡോ ഡിക്കാപ്രിയോ ആളുടെ സ്പീച്ചിൻ്റെയും പിന്നെ മറ്റേ പാടം ദ മൗണ്ടെയും ഇതാ പാടത്തിൻ്റെ പേര് പോലെ ഓർമ്മയില്ല ആ പാടം. ആകെ 3 ഞാൻ അവിടെ അതാണ് വിട്ടിട്ടുണ്ട്. ഇനി അതൊന്നും കൂടെ വായിച്ചോളാം. അതിനൊക്കെ ക്വസ്റ്റ്യൻ വന്നതായിരുന്നു. പിന്നെ ഗൈസ്, എനിക്ക് നിങ്ങളോട് ഇന്നലത്തെ എക്സാമിനെ പറ്റി പറയാനുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ആനന്ദാസ്ത്രു, അല്ല ആനന്ദാസ്ത്രു അല്ല എന്നാ കറങ്ങത്. അപ്പോൾ കറങ്ങത് കണ്ടിട്ടുണ്ടാവും. കുറേ പേര് പറഞ്ഞാൽ സാരില്ല സാരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എപ്പോഴും വേണ്ട ഒരു പ്രശ്നമാണ് ക്വസ്റ്റ്യൻ. ഞാൻ അങ്ങനെ നോക്കില്ല, ക്വസ്റ്റ്യൻ മനസ്സിലാക്കില്ല. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയി. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ എഴുതണ്ട് ഉത്തരം മറ്റേ ക്വസ്റ്റ്യനിൽ പോയി എഴുതി കൊടുത്തിട്ട് അവിടെ ഇതിൻ്റെ ഉത്തരം ഇവിടെ കൊണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഞാൻ നമ്പറൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്പർ മാറ്റിയിട്ടിരുന്നെങ്കിൽ പിന്നെ കസ്റ്റമർ കുറച്ച് മാർക്ക് കിട്ടിയാനേ. അതങ്ങനെ തന്നെ ഇങ്ങനെ വിട്ടണെങ്കിലും ജയിക്കോക്കില്ല. പക്ഷെ മാർക്ക് പിന്നെ ഫസ്റ്റ് ടേമിലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാളത്തെ എക്സാമാണ്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത വിഷയം ഹിന്ദി. ഹിന്ദി എനിക്ക് തലയിൽ കയറാത്തൊരു സാധനമാണ് സത്യം കേട്ടു. ഇനി വായിച്ചാലൊന്നും തലയിൽ കയറില്ല. ഹിന്ദി എക്സാം കഴിഞ്ഞ് വന്ന കാരണം ഒന്നും അയച്ചില്ല. ഞാൻ അങ്ങനെ തന്നെ പഠിക്കായിരുന്നു. എനിക്ക് വിഷമായിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്ന് 2 നേരം ഫുഡ് കഴിച്ച് ഞാൻ പഠിക്കായിരുന്നു. വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ വിഷമം മാറുന്ന ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വിഷമമൊക്കെ മാറില്ല. നമുക്ക് എന്തെങ്കിലും വിഷമം വരികയാണെങ്കിൽ ഇങ്ങനെ കഴിക്കുക, നമ്മുടെ വിഷമം പോയി കിട്ടും. അപ്പൊ എനിക്കുള്ള ഒരു വെരി ഗുഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തുണ്ടല്ലോ, ഒരെണ്ണം തെറ്റിട്ടോ. ഓക്കെ, ഇവിടുത്തെ ഒരെണ്ണം തെറ്റ് ബാക്കിയൊക്കെ ശരി, ഇവിടുത്തെ ഒരെണ്ണം തെറ്റ് ബാക്കിയൊക്കെ ശരി. പിന്നെ എനിക്ക് മോർണിംഗ് ആണ് എക്സാം ആയിരുന്നേ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി, അത്യാവശ്യം എല്ലാം കുറച്ചൊക്കെ ഞാൻ പഠിച്ച് വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി ഞാൻ എക്സാമിന് പോവാണ്. പിന്നെ കുക്കു ചേച്ചീനെ യാത്രയ്ക്കാൻ വേണ്ടി അവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അമ്മച്ചിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് എക്സാമിന് പോയി. പിന്നെ ഇത് ഗൈസ് എന്റെ എക്സാം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ എന്റെ മുഖത്തത്തെ ഒരു സന്തോഷം കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന്. എക്സാം കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല ഈസി ആയിരുന്നു. അത് കാരണമാണ് എന്റെ മുഖത്ത് ഇത്രയും സന്തോഷമുള്ളത്. പിന്നെ വീട്ടിലേക്ക് ക്രിസ്മസ് ട്രീം ഇടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ട്, പച്ച കളറിൽ. ആ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ കടയിൽ നിന്നത്. അങ്ങനെ ആ സാധനം വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ കുക്കും ഫ്രണ്ടി തന്നെ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുക്കുവിനെ വേഗം എടുത്ത് ഒക്കത്ത് വെച്ച് കുറച്ച് നേരം അവനെ എടുത്തു. എക്സാം എങ്ങനെയുണ്ട്? അപ്പൊ ഇവര് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയൊക്കെയായിരുന്നു. അപ്പോൾ ആൽഫി പറഞ്ഞ് നല്ല അടിപൊളി ബർഗർ ഉണ്ടാക്കി തരാന്ന്. അവൻ അവിടെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഉണ്ടാക്കി തരാന്ന്. അപ്പൊ ഇവർക്ക് കൂടെ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയി. ഞാനാണെങ്കിൽ പഠിക്കാനിരുന്നു. അങ്ങനെ അവര് ബർഗർ പാറ്റൊക്കെ വാങ്ങിച്ചു അവിടുന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി ബർഗർ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി. ആൽഫി ഭയങ്കര എക്സ്പേർട്ടാണ് ഈ ബർഗർ ഉണ്ടാക്കാതെ. ഞാൻ പിന്നെ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി ഞാനിവിടെ പാറ്റി വർക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നു കുറച്ച് നേരം.
ബാക്കിയെല്ലാം ചെയ്ത ആൽഫിയാണ്. എന്നിട്ട് അതിനുള്ള സാധനങ്ങൾ അരിയലും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത ആൽഫിയാണ്. പിന്നെ ഗൈസ് മയോണൈസ് ഉണ്ടാക്കിയത് ഞാനാണ്, അത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. ഞാനാണെങ്കിൽ മയോണൈസ് ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പെർട്ടാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുകയാണെങ്കിൽ എന്നോടാണ് മയോണൈസ് ഉണ്ടാക്കാൻ പറയുക. അപ്പം ഞാൻ നല്ല അടിപൊളി മയോണൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവർ എന്താ പറയുക, വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണും കൊണ്ട് പുറത്ത് പോയിക്കായിരുന്നു. ആ സമയത്താണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് തന്നെ അതെടുക്കാം. സംഭവം ബർഗർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മളിതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചാൽ മതി. കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ബർഗർ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ടുള്ള ഐറ്റംസ് പുറത്തുനിന്ന് എന്തായാലും കിട്ടും. പിന്നെ വെജ് ബർഗർ തന്നെ ഉണ്ടാക്കിയത് കാരണം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പേര് നോമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ വെജ് ബർഗറാണ് ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് ഹിന്ദി എക്സാം ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വന്ന് എത്തിച്ചു നോക്കും പോവും അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മുടെ ആൽഫി നല്ല പ്രൊഫഷണലായിട്ട് ഒരു അടിപൊളി ബർഗർ ഉണ്ടാക്കി. അങ്ങനെ ബർഗറൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മച്ചി ഒന്നും അങ്ങനെ ബർഗറൊന്നും അങ്ങനെ അധികം കഴിക്കാത്തൊരു ആളാണ് ഇങ്ങനെ സാധനങ്ങളൊന്നും. പക്ഷേ അമ്മച്ചിക്ക് ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ബർഗർ അടിപൊളി സംഭവമായിരുന്നു. എനിക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഗൈസ് നമ്മൾ ബർഗറൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ ബാക്കിൽ ക്രിസ്മസ് ട്രീ പാക്കേജിംഗ് ഒക്കെ കാണാൻ പറ്റുമായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കാണിക്കാം. അപ്പം നാളെ എനിക്ക് ഇനി എക്സാം ആണ്. അപ്പോൾ ഞാൻ പഠിക്കാതിരിക്കാം. അപ്പോൾ ഞാൻ പിന്നെ ഇന്നത്തെ എക്സാം കാര്യമാണെങ്കിൽ നൈസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല എക്സാം ആയിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സീൻ ഇല്ല വിചാരിക്കാം. ഓക്കെ. പിന്നെ ആർട്ട് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടമല്ല. അത് ഇപ്പം എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ഞങ്ങൾ ബുക്ക് പോലും തൊടാറില്ല അതിൻ്റെ. അത് പാലും തൊട്ടില്ല എനിക്ക് തോന്നണേ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് എന്തൊക്കെയോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാരണം കുറേ നേരം ക്ലാസ്സിൽ നിന്ന് അതിങ്ങനെ വെച്ച് കുറേ നേരം കടന്നു, കുറേ നേരം അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് തലതിരിഞ്ഞ് മറിഞ്ഞവരൊക്കെ ഇരുന്ന് ആണ് സമയം പോയത്. കാരണം ഈ എക്സാം വേഗം കഴിയും, കാരണം സമയം ബാക്കി കുറേ ഉണ്ടായിരുന്നു. ഈ സമയം എന്നിട്ട് പറയാ ഈ എക്സാം ഒക്കെ എഴുതാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നേ. ഇനി ഇത് ഒന്നും പറയാത്ത എക്സാമിന് കൂടെ സമയം കൂട്ടിയിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നു. ഇനി നാളെ ഹിന്ദിയാണ് എന്താക്കും അറിയില്ല. ഞാൻ തൊട്ട് നോക്കിയില്ല, ബുക്ക് തൊടാതെ ഇല്ല ഞാൻ ഹിന്ദി. എനിക്കിഷ്ടല്ല, അത് എന്തൊക്കെ പറഞ്ഞാലും എനിക്കിഷ്ടല്ല ഹിന്ദി. ഇപ്പം അമ്മ പറയാം ഹിന്ദി സിമ്പിളാന്ന് പറഞ്ഞാലും എനിക്കിഷ്ടല്ല. എന്തായാലും വേറെ നിവർത്തിയില്ല, ഞാൻ ഹിന്ദി എക്സാം പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തേനേക്കാളും മാർക്ക് കൂടുതൽ വാങ്ങുന്നതെന്ന്. അവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ടിട്ടാണ്. എന്തായാലും സോഷ്യലിൽ ഉണ്ടാവില്ല, ഞാൻ 100% തന്നെ പറയുന്നു. പിന്നെ ഇനി ഈ ഇംഗ്ലീഷിൽ ഇത്തിരി എനിക്ക് ഇതുണ്ട്. കാരണം മുമ്പ് എക്സാമിന് എനിക്ക് എല്ലാ ക്വസ്റ്റിനും ഇതാ പറ്റിയിരിക്കാൻ എനിക്ക് തോന്നേ. അപ്പൊ ഇതിന് ടീച്ചർ നല്ല ടീച്ചറാണെങ്കിൽ ടീച്ചർ മാർക്ക് തരും. അപ്പം വീഡിയോ വൈകിട്ടിലാണ്. ടാറ്റാ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും പോയി പഠിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ടാറ്റാ.